വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4x1 മൾട്ടിപ്ലക്സറിനെ പറ്റിയാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് 4x1 മൾട്ടിപ്ലക്സറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. 4x1 മൾട്ടിപ്ലക്സറിന് 4 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടുമാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത് ഒന്നിലധികം ഇൻപുട്ടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻപുട്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സെലക്ഷൻ ഓഫ് ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് സെലക്ട് ലൈൻസ് ആണ്. 4x1 മൾട്ടിപ്ലക്സറിൽ 2 സെലക്ട് ലൈൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 2 സെലക്ട് ലൈനുകൾ എങ്ങനെയാണ് ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ട്രൂത്ത് ടേബിളിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. ഈ കൊടുത്തിരിക്കുന്നതാണ് 4x1 മൾട്ടിപ്ലക്സറിന്റെ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കോളം സെലക്ട് ലൈനിന്റെ വാല്യൂസ് ആണ്. മൂന്നാമത്തെ കോളം 4x1 മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ പറയുന്നത് 2 സെലക്ട് ലൈനിന്റെയും വാല്യൂസ് 0 ആവുമ്പോൾ ആദ്യത്തെ ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷൻ S0ന്റെ വാല്യൂ 0 S1ന്റെ വാല്യൂ 1 ആകുമ്പോൾ രണ്ടാമത്തെ ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷൻ പറയുന്നത് S0ന്റെ വാല്യൂ 1 S1ന്റെ വാല്യൂ 0 ആകുമ്പോൾ മൂന്നാമത്തെ ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അടുത്ത കണ്ടീഷൻ 2 സെലക്ട് ലൈനിന്റെയും വാല്യൂസ് 1 ആകുമ്പോൾ നാലാമത്തെ ഇൻപുട്ടിനെയാണ് ഔട്ട്പുട്ടിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 4x1 മൾട്ടിപ്ലക്സറിന്റെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ 4x1 മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി Y=, ട്രൂത്ത് ടേബിളിൽ നമ്മൾ ഒന്നാമത്തെ റോ എടുക്കുന്നു. S0ന്റെ വാല്യൂ 0 ആയതുകൊണ്ട് S0 ബാർ × S1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് S1 ബാർ × ഔട്ട്പുട്ട് D0 ആണ്. അതുകൊണ്ട് D0 പ്ലസ് നമ്മൾ രണ്ടാമത്തെ റോ എടുക്കുന്നു. S0ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് S0 ബാർ × S1ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് S1 × അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് D1 ആണ്. അതുകൊണ്ട് D1 പ്ലസ് അടുത്ത് നമ്മൾ മൂന്നാമത്തെ റോ എടുക്കുന്നു. S0ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് S0 × S1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് S1 ബാർ × ഔട്ട്പുട്ട് D2 ആണ്. അതുകൊണ്ട് D2 പ്ലസ് അടുത്ത് നമ്മൾ നാലാമത്തെ റോ എടുക്കുന്നു. S0ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് S0 × S1ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് S1 × ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് D3 ആണ്. അതുകൊണ്ട് D3. അപ്പോൾ ട്രൂത്ത് ടേബിൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4x1 മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ 4x1 മൾട്ടിപ്ലക്സറിന്റെ ലോജിക് സർക്യൂട്ട് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ 6 ലൈനുകൾ എടുക്കുന്നു. ഒന്നാമത്തെ ലൈൻ നമ്മൾ S0 എന്ന് എടുക്കുന്നു. S0ൽ നിന്ന് ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് S0 ബാർ എന്ന ലൈനും കൂടി നമ്മൾ എടുക്കുന്നു. രണ്ടാമത്തെ ലൈൻ നമ്മൾ S1 എന്ന് എടുക്കുന്നു. S1ൽ നിന്ന് ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്ത് S1 ബാർ എന്ന ലൈനും കൂടി നമ്മൾ എടുക്കുന്നു. ഇക്വേഷനിൽ നമുക്ക് ആദ്യം കിട്ടേണ്ടത് S0 ബാർ × S1 ബാർ × D0 ആണ്. അതിനുവേണ്ടി S0 ബാറിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ എടുക്കുന്നു, S1 ബാറിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ D0ൽ നിന്ന് നമ്മൾ ഒരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനിനെയും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് S0 ബാർ × S1 ബാർ × D0 എന്ന് കിട്ടുന്നു. അടുത്ത് നമുക്ക് കിട്ടേണ്ടത് S0 ബാർ × S1 × D1 ആണ്. അതിനുവേണ്ടി S0 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ D1ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനിനെയും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് S0 ബാർ × S1 × D1 എന്ന് കിട്ടുന്നു. അടുത്ത് നമുക്ക് കിട്ടേണ്ടത് S0 × S1 ബാർ × D2 ആണ്. അതിനുവേണ്ടി S0ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1 ബാറിൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ D2ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനിനെയും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമുക്ക് S0 × S1 ബാർ × D2 എന്ന് കിട്ടുന്നു. അടുത്ത് നമുക്ക് കിട്ടേണ്ടത് S0 × S1 × D3 ആണ്. അതിനുവേണ്ടി S0ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, S1ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു, അതുപോലെ തന്നെ D3ൽ നിന്ന് നമ്മളൊരു ലൈൻ എടുക്കുന്നു. ഈ 3 ലൈനും നമ്മളൊരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക്
ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ S0 × S1 × D3 കിട്ടുന്നു. അടുത്ത സ്റ്റെപ്പ്, 4 ആൻഡ് ഗേറ്റുകളുടെയും ഔട്ട്പുട്ട് നമ്മൾ ഒരു ഓർ ഗേറ്റിന്റെ സഹായത്തോടുകൂടി ആഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 4 × 1 മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് ഇക്വേഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതാണ് 4 × 1 മൾട്ടിപ്ലക്സറിന്റെ ലോജിക് സർക്യൂട്ട്. 4 × 1 മൾട്ടിപ്ലക്സർ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.